ചെയ്യുകയോ? അല്ലാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കി കൊച്ചാക്കി എന്തുമാത്രമാണ് ഒരു മൗലവി പ്രസംഗിക്കുകയാണ്. ഇവിടെ വന്ന മൗലവിയുടെ വലിയ നേതാവായ ഒരു മൗലവിയുണ്ട്, മുജാഹിദുകളുടെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ സംസ്ഥാന ഡയറക്ടർ മിസ്റ്റർ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി. അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? അയാൾ പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ ആ കുട്ടിയെ മാതാവ് ഗർഭം ധരിച്ചപ്പോഴേക്ക്, മൂപ്പരുടെ ഭാഷ അതല്ല, വയറ്റിന് ഊറിയപ്പോഴേക്ക് തന്നെ വാപ്പ മരിച്ചു, തന്ത തൊറിച്ചു. അങ്ങനെ അദ്ദേഹം ഓരോന്ന് പറയാണ്. സത്യത്തിൽ നിങ്ങളിത് കേട്ടാല് അഷ്റഫുൽ ഖൽഖ് നല്ല നിങ്ങൾ പറയുക, ഒരു മൗലവി റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് പറയുകയാണ്. നിങ്ങൾ കേട്ടോളൂ, ഞാൻ കേൾപ്പിച്ചു തരാം. അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. അല്ലേ, പ്രസവിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചുപോയി, അവിടുന്ന് തന്നെ തുടങ്ങും. പിന്നെ ആറ് വയസ്സായപ്പോഴേക്കും ഉമ്മിയും പോയി, ഉമ്മിയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂത്താലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നു, ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് നല്ല പറയാ അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്ക് നോക്കിയിട്ട് ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീടുണ്ടായതും ഇവ ഉണ്ടായ ദേശ. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം ഇവണ്ട പറയാറില്ല. ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട് മറ്റൊരു പറയാറുണ്ട്. കണ്ടോ, മുജാഹിദുകൾക്ക് ഇത് ഉള്ളിലുണ്ട്. ആ ദജ്ജാൽ ഉണ്ടായതിന്റെ ശേഷമാണ് എന്റെ മറ്റേത് ഉണ്ടായത്. ഞാൻ നിങ്ങൾ ചിന്തിക്കണം, ഇത് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നതാണ്. നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞില്ല സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മഹത്വം വർണ്ണിക്കുന്നത് നാം പല രൂപത്തിൽ മൗലിദുകളിലൂടെ വർണ്ണിക്കുന്നത് ഇവർക്ക് പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല, മൗലിദ് ഓതാൻ പാടില്ല എന്ന് പറയാൻ തന്നെ കാരണം എന്താ? മൗലിദുകളിൽ ഒരുപാട് സ്വലാത്തുകൾ വിശ്വാസികൾ ഉരുവിടും, നമുക്കറിയാം. ആ സ്വലാത്തിനെയും ഇവര് എതിരാ. റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്തിനെ പരിഹസിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇതേ മൗലവി തന്നെ പരിഹസിക്കുന്നു, അയാൾ പറയുന്നു നിങ്ങൾ കേൾക്കൂ. നിങ്ങളിങ്ങനെ അത് ചെയ്യുക, അപ്പൊ നബിയുടെ പേരിലിങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി, ഇതെന്താ നബിയുടെ പേരിലിങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി, ഇതെന്താ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി, ഇതെന്താണ്? നിങ്ങൾ ചിന്തിക്കണം, ഇതെന്താണ്? ഇത് വിശ്വാസികൾ എന്തുകൊണ്ടാണ് ആരംഭ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സലാത്തുകൾ നിന്നത്? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും മലക്കുകളും പ്രവാചകരുടെ മേൽ സലാത്ത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നിങ്ങളും ആ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലണേ. പരിശുദ്ധ ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ചതാണ്. അതുകൊണ്ട് വിശ്വാസികൾ ചൊല്ലുന്നു. എന്നിട്ട് മൗലവി പറയുന്നു നബിയുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി, ഇതെന്താണ് ഇതെന്താണ്? നോക്ക് നിങ്ങൾ, സ്വലാത്ത് ചെല്ലുന്നത് ഇവർക്ക് ദേഷ്യമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രസംഗിച്ച മൗലവി ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണ്? ഇപ്പൊ റബീഉൽ അവ്വൽ മാസം വരാൻ പോവാണ്, ഇപ്പൊ തുടങ്ങ മുസ്ലിമാണ്, സ്വലാത്തുല്ലാ സ്വലാമുല്ലാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? അയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. കെ കെ സക്കരിയ സലാഹി എന്ന് പറയുന്ന മുജാഹിദിന്റെ എ പി അബ്ദുൽ ഖാദർ മൗലവി കഴിച്ച പിന്നത്തെ വലിയ നേതാവാ. അയാൾ പറയുന്നത് കേട്ടോളൂ, ഇപ്പൊ തുടങ്ങും കമാൻഡർമാരെ വരി ബിശിലൊക്കെ ഉണ്ട് തിറങ്ങും മുസ്ലിയാക്കന്മാര്. എവിടുന്ന് കിട്ടിയതാ അതൊക്കെ? കണ്ടോ, എവിടുന്ന് കിട്ടിയതാണ് ഇതൊക്കെ? ആരംഭ റസൂലിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാണ് എന്ന ചോദ്യം സഹോദരന്മാര് ചിന്തിക്കണം. കഴിഞ്ഞില്ല, വേറൊരു മൗലവി ഉണ്ട്, സുഹൈർ ചുങ്കത്ര എന്ന് പറയുന്ന മൗലവി. ആ മൗലവി പറയുന്നത് എന്താണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെന്താ കൂത്താണോ? അയാൾ പറയുന്നു കേട്ടോളൂ നിങ്ങൾ, എന്നോട് പ്രാർത്ഥിക്കുന്ന കോലായത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. എന്താ കൂത്ത? ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇല്ല. ഇതാരെ വക? മുസ്ലിയാക്കന്മാരെ വക. ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ? ഇല്ല.
നോക്കൂ, നിങ്ങൾ പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ ഏതു മതമാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല. പ്രവാചകരുടെ സാന്നിധ്യത്തിൽ വെച്ച് എത്ര സ്വഹാബികളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കീർത്തനങ്ങൾ നമുക്കറിയില്ലേ? പദ്യമായി അവർ ഉരുവിട്ടിട്ടുള്ളത് എത്രയാണ് സ്വലാത്തുകൾ. ഇസ്ലാമിക ചരിത്രം എടുത്തു പറഞ്ഞാൽ അലാ മുഹമ്മദുൻ ഫലാത്തുൽ അബ്റാർ സല്ലാ അലൈഹി മുസ്തഫൗനല്ലാഹിയാർ. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നൂറുകണക്കിന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പദ്യമായി ചൊല്ലിയത് നമുക്ക് കാണാൻ കഴിയും. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സ്വലാത്തുകൾ പദ്യമായി ചൊല്ലിയത് കാണാൻ കഴിയും. എന്നിട്ട് ഇയാൾ ചോദിക്കുകയാണ് ഇതേതാ സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ, നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഓർക്കണം നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു വിശ്വാസികൾ മൗലിദുകളിലൂടെ, അത് പാടില്ല. അതിനെ എതിർക്കുകയാണ് മുജാഹിദുകൾ. എന്നിട്ട് പറയുന്നത് എന്താണ്? മൗലിദ് നടത്താൻ നമുക്കുള്ള തെളിവ് എന്താണത്രേ? ഒരു മുജാഹിദ് മൗലവി ഇവിടെ പ്രസംഗിച്ച മൗലവി പറയുകയാണ്. എന്താ പറയുന്നത് എന്നറിയോ? മൗലിദ് നടത്താൻ അവർക്ക് ആകെയുള്ള തെളിവ് ഇതാണ്. എന്ത്? എല്ലാവരും അവരവരുടെ നേതാക്കളുടെ ജയന്തി ആഘോഷിക്കുന്നു, അതുകൊണ്ട് നമ്മളും നബി നമ്മുടെ നേതാവായ നേതാക്കളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ ജയന്തി ആഘോഷിക്കേണ്ടതല്ലേ? ഇതാണിപ്പോ നമ്മുടെ തെളിവ്. നമ്മുടെ തെളിവ് മൂപ്പരാ പറയണത് കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയട്ടെ, അതിനാണ് നിങ്ങൾ ഒടിഞ്ഞു നിൽക്കുന്നത്. പൊടി തോരണങ്ങൾ കെട്ടി വീടുകളിൽ അലങ്കരിച്ച് പള്ളിക്ക് വെയിൻ്റടിച്ച് അല്ലെ? എന്നിട്ട് പറഞ്ഞെന്താ, എല്ലാ നേതാക്കന്മാരുടെയും ജയന്തി കൊണ്ടാടുമ്പോൾ നേതാക്കളുടെ നേതാവായി നബിയുടെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? അതാപ്പൊ തെളിവ്. ഏ ശ്രീ കൃഷ്ണ ജയന്തി, നാനാക്ക് ജയന്തി, നെഹ്റു ജയന്തി, ഗാന്ധി ജയന്തി, അപ്പൊ പിന്നെ മുഹമ്മദ് നബി ജയന്തിയും വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ജയന്തി കൊണ്ട് ആടുന്നു, അതുപോലെ നമ്മുടെ നേതാവിന്റെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? ഇതിനാ ഇതാണ് ഇവരുടെ തെളിവ്. ഇതിനു വേണ്ടിയാണ് തോരണങ്ങൾ അണിയിക്കുന്നത്, പള്ളിക്ക് പൈന്റടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത് നിൽക്കണം നിങ്ങൾ. സഹോദരന്മാരെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരംഭ റസൂലിന്റെ മൗലിദ് കഴിക്കാനും മൗലിദ് ഓതാനുമുള്ള തെളിവ് ആരെങ്കിലും ജയന്തി നടത്തുന്നുണ്ടോ എന്നതല്ല, പരിശുദ്ധ ഖുർആനാണ്, ഹദീസുകളാണ്, പൂർവീക മുസ്ലിമീങ്ങളുടെ നിലപാടുകളാണ്. അത് വിവരമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞോട്ടെ സഹോദരന്മാരെ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അവർ എഴുതിയ പ്രസിദ്ധീകരണമാണ് എന്റെ കയ്യിൽ. അവരുടെ പ്രാചീന നേതാക്കൾ, സ്ഥാപക നേതാക്കൾ എഴുതിയ പ്രാചീന പ്രസിദ്ധീകരണം. ഇതിന്റെ പേരെന്താണ്? അൽ മുർഷിദ്. കെ എം മൗലവിയും അതുപോലെ തന്നെ ഇ കെ മൗലവിയും ഒക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള അവരുടെ പത്രാധിപത്യത്തിൽ വന്നിട്ടുള്ള അൽ മുർഷിദ് മാസിക 1937 ഇറങ്ങിയ അൽ മുർഷിദ് മാസികയിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. എന്താണ് പറയുന്നത്? അൽ മൗലിദുൻ നബവിയു. എന്നിട്ട് പറയുന്നു, റബീഉല്ലവൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു, നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു, ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു, ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വന്നു വരുന്നത് കൊണ്ട്. ഇത് പറയുന്നത് ആരാ? മുജാഹിദുകളുടെ സ്ഥാപക നേതാക്കളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്ക് ആനന്ദിക്കുകയാണ്.